പെൻഷൻ പ്രായം വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ AIYFന്റെയും AISFന്റെയും നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെയും പെൻഷൻ പ്രായം 60 ആക്കാനുള്ള നീക്കത്തിനെതിരെയും AIYF ASF പ്രവർത്തകർ സംയുക്തമായി കാഞ്ഞങ്ങാട് റവന്യൂ ഡിവിഷണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് നടത്തിയ പ്രവർത്തകർ പോലീസ് ബന്ദോബസ്ത് ഭേദിച്ച് ഗേറ്റ് തള്ളി തുറന്ന് കോമ്പൌണ്ടിൽ പ്രവേശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. AIYF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. 44 ലക്ഷത്തിലധികം യുവതി യുവാക്കൾ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേർ രജിസ്റ്റർ ചെയ്ത് ഏതെങ്കിലും തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ 44 ലക്ഷം പേർ തൊഴിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എല്ലാവരും തൊഴിൽരഹിതരാണ് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. കേരളത്തിലെ തൊഴിലില്ലായ്മയെ ഒരു സവിശേഷ സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. അൺഎംപ്ലോയ്മെന്റ് മാത്രമല്ല കേരളത്തിലെ തൊഴിലില്ലായ്മ, അണ്ടർ എംപ്ലോയ്മെന്റ് കൂടിയുണ്ട്. ഡോക്ടറേറ്റ് നേടി കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ അല്ലെങ്കിൽ ബോട്ടണിയിൽ ഡോക്ടറേറ്റ് നേടി പോലീസിൽ കോൺസ്റ്റബിളായി നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ എന്നൊക്കെ പറയുന്ന തൊഴിൽ ചെയ്യേണ്ടി വരുന്ന ചെറുപ്പക്കാർ, ഹതഭാഗ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഡോക്ടറേറ്റ് നേടി ബോട്ടണിയിൽ ഡോക്ടറേറ്റ് നേടിയവർ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ ശാസ്ത്രരംഗത്ത് കുറെ കൂടി മൗലികമായിട്ടുള്ള സംഭാവനകൾ ചെയ്യാൻ പറ്റുന്നവരാണ് എന്നാണ്. എന്നാൽ അവർ പോലീസിന്റെ പണി ചെയ്യേണ്ടി വരുന്നു. MA BEd നേടിയ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം നേടിയ ചെറുപ്പക്കാരൻ ലാസ്റ്റ് ഗ്രേഡ് ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ കേരളത്തിന്റെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം വളരെ സങ്കീർണവും വൈവിധ്യപൂർണവുമായിട്ടുള്ള പ്രശ്നമാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മ കേവലം ഏതെങ്കിലും ഒരു സർക്കാർ തൊഴിൽ കിട്ടിയത് കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല. അപ്പോൾ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ തൊഴിൽ രംഗം ഇപ്പോൾ നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് 44 ലക്ഷത്തിലധികം യുവാക്കൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേർ രജിസ്റ്റർ ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് UDF സർക്കാർ ഇപ്പോൾ പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു, അതിന് അനുസൃതമായ വിധത്തിൽ പെൻഷൻ പ്രായം 60 ആക്കി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിലെ പെൻഷൻ പ്രായം 55 ആയിരുന്നത് അത് പെൻഷൻ വിരമിക്കൽ ഏകീകരണത്തിലൂടെ അത് 6 മാസക്കാലം, ചില ആളുകൾക്ക് 1 മാസം തൊട്ട് 11 മാസക്കാലം വരെ വർദ്ധനവ് അനുവദിച്ചു കൊടുത്ത ഒരു ജനവിരുദ്ധ, യുവജന വിരുദ്ധ സമീപനം സ്വീകരിച്ചത് കഴിഞ്ഞ LDF സർക്കാരാണ്. ഞങ്ങൾക്കത് പറയാനൊന്നും മടിയില്ല. അന്നും കേരളത്തിൽ സമരരംഗത്ത് ഉറച്ചു നിന്ന പ്രസ്ഥാനമാണ് AIYF. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും സമരം ചെയ്യേണ്ടി വരുന്നു. അന്ന് DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾ മിണ്ടാതിരുന്നു. ഞങ്ങളും നിങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്ന മുന്നണി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് അന്ന് അത്തരം ഒരു വളരെ യുവജന വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ കുറെ കൂടി ഉച്ചത്തിലുള്ള ശബ്ദം ഉയർത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാകുമായിരുന്നില്ല. ഖേദകരമെന്ന് മാത്രമേ പറയാറുള്ളൂ. ASFI ജില്ലാ സെക്രട്ടറി സനോജ കാടകം അധ്യക്ഷനായിരുന്നു. അനിത രാജു, മുകേഷ് ബാലകൃഷ്ണൻ, AISF സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി M. ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. AIYF സെക്രട്ടറി സുനിൽ മാടക്കൽ സ്വാഗതം പറഞ്ഞു.